ഹായ് കൂട്ടുകാരെ, കിളിക്കൂട് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ വളരെ സന്തോഷത്തിലല്ലേ? ഇപ്പം നമുക്കൊരു കൂട്ടുകാരി ഉണ്ട് ഇവിടെ. പേരെന്താന്നറിയാവോ? റൂബി എന്നാ. റൂബി, നിനക്ക് സുഖമല്ലേ? എനിക്ക് സുഖമാണല്ലോ. കൂട്ടുകാരെ, നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നല്ലേ? നിങ്ങൾ ഇന്ന് സ്കൂളിലൊക്കെ പോയോ? ഫ്രണ്ട്സിനൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? റൂബി, നിന്റെ ഫ്രണ്ട്സിനൊക്കെ, നിനക്ക് ഫ്രണ്ട്സ് ഉണ്ടോ? ഒത്തിരി ആണോ? കൂട്ടുകാരെ, റൂബിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, എനിക്കും ഉണ്ട് ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ. കൂട്ടുകാരെ, നിങ്ങക്ക് ആട്ടും ഒക്കെ ഇഷ്ടമാണോ? പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടമാണോ? ആക്ഷൻ സോങ് ഒക്കെ കളിക്കോ നിങ്ങള്? റൂബി, നീ കളിക്കോ ആക്ഷൻ സോങ് ഒക്കെ? എനിക്ക് ആക്ഷൻ സോങ് കളിക്കാൻ പറ്റില്ല, എന്റെ കാല് വയ്യാതിരിക്കുകയാണ്. അയ്യോ, കാലിന് എന്ത് പറ്റി? കാലിന് എനിക്ക് പണ്ട് പോളിയോ വന്നതാണ്, അതുകൊണ്ട് എനിക്ക് കാലനക്കാൻ പറ്റില്ല. അയ്യോ, കഷ്ടമായി പോയല്ലോ. കൂട്ടുകാരെ, റൂബിക്ക് കാലിന് പോയെന്ന്, അപ്പൊ അവക്ക് കളിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങളത് കളിച്ചു കാണിക്കണം കേട്ടോ. ഒരു ദിവസം റൂബി നിങ്ങളുടെ വീട്ടിൽ വരും, അപ്പം റൂബിക്ക് നിങ്ങൾ കളിച്ചു കാണിക്കത്തില്ലേ ഇപ്പൊ ഇവിടെ കളിക്കുന്നേ? അപ്പം നമുക്ക് ഒരു നല്ലൊരു ഒരു ആക്ഷൻ കണ്ടാലോ? അപ്പം നമുക്ക് ആക്ഷൻ കാണാം റൂബി. അപ്പം അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം, ആടാം പാടാം. ഹലോ കൂട്ടുകാരെ, സന്തോഷമാണ് എല്ലാവരും? എങ്ങനെയുണ്ട് ഈ വെക്കേഷൻ? ഇഷ്ടമായി. വെക്കേഷനിൽ ഒരു ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്ക് അറിയാം എന്താന്നുള്ള കാര്യം? എല്ലാവരും പോയായിരുന്നോ? എല്ലാവരും പോയി. വിബിഎസ്സിൽ എന്തൊക്കെ പഠിച്ചായിരുന്നു നിങ്ങൾ? പാട്ട് പഠിച്ചു, കഥ പഠിച്ചു, മാജിക് ഷോ കണ്ടായിരുന്നു അല്ലേ? ആഹാ, പപ്പ ഷോ കണ്ടു, പിന്നെ വാക്യങ്ങൾ പഠിച്ചു, ഒത്തിരി കാര്യം പഠിച്ചു അല്ലേ? ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ ഇന്ന് പുതിയ ഒരു ഗാനം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമുക്ക് ഏത് ലാംഗ്വേജ് ആയിരിക്കും? നമുക്ക് നമ്മൾ എല്ലാവർക്കും മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാം, ഒരു തമിഴ് പാട്ടായാലോ? തമിഴ് പാട്ട്. അതെ, ഒരു തമിഴ് ഗാനം പഠിക്കാം. സന്തോഷമാണ് എല്ലാവരും? ഓക്കെ, നമുക്ക് എന്നാ ചേർന്ന് ഒരുമിച്ച് തമിഴ് ഗാനം പഠിക്കാം. ആദ്യം ഞങ്ങൾ പാടാം, പാടി ശേഷം നിങ്ങൾ കേൾക്കുക, വളരെ നിങ്ങൾ ചേർന്ന് പഠിക്കാം. ഓക്കെ, നമുക്ക് പാട്ട് കേട്ട് നോക്കാം, തമിഴ് ഗാനം. ഓക്കെ. സന്തോഷമാണി പാടുവോ, വെറ്റി മേ വെറ്റി തന്താരേ. നാങ്കള് പിള്ളൈ കവലை எங்களுக்கில்லை, സന്തോഷമാണി പാടുവോ, വെറ്റി മേ വെറ്റി തന്താരേ. എങ്ങനെയുണ്ട് പാട്ട്? ഇഷ്ടമായോ? വളരെ ചെറിയ ഗാനം അല്ലേ, നമ്മൊന്ന് ചേർന്ന് പഠിക്കാൻ പോവുകയാണ്. എന്നോട് ചേർന്ന് ഓരോ വാക്കുകൾ പറയുക. ജിഞ്ചിക്ക് ജിഞ്ച, ജിഞ്ചിക്ക് ജിഞ്ച, ജിഞ്ചിക്ക് ജിഞ്ച, ജിഞ്ചിഞ്ച പഠിക്കേ. ജിഞ്ചിക്ക് ജിഞ്ച, ജിഞ്ചിഞ്ച, നാങ്കൾ യേശുവിൻ പിള്ളൈ പഠിക്കേ. യേശു കവലേ എങ്ങൾക്കില്ലേ, സന്തോഷമാടി പാടുവോ, സന്തോഷമാടി പാടുവോ, വെട്ടി മേൽ വെട്ടി തന്താരേ. സാറേ, ഇതിന്റെ അർത്ഥം എന്താണ് സാറേ? അർത്ഥം വളരെ സിമ്പിളാണ്. നാങ്കൾ യേശുവിൻ പിള്ളൽ, നമ്മളൊക്കെ ആരുടെ മക്കളാണ്? ഉറക്കെ പറഞ്ഞേ. സോ യേശുവിൻ്റെ മക്കൾ സന്തോഷിക്കുക തന്നെ ചെയ്യും അല്ലേ? ദുഃഖം വന്നാലോ, ഭാരം വന്നാലോ, പ്രയാസം വന്നാലോ നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ചിലപ്പോൾ എക്സാം എഴുതുമ്പോൾ പേടി കൊണ്ടവരായിരിക്കാം, ചിലപ്പോൾ പലവിധമായ പ്രശ്നം ഉണ്ടായിരിക്കാം, പക്ഷെ അതിലൊന്നും കുറിച്ച് ടെൻഷനാകേണ്ട കാര്യമില്ല. നമ്മൾക്ക് എപ്പോഴും ഉണ്ടോ? യേശു കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നാങ്കൾ യേശുവിൻ പിള്ളൈ എങ്കിലുമില്ല, നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. സന്തോഷം ആടി പാടുവാൻ നമുക്ക് സന്തോഷത്തോടെ എന്ത് ചെയ്യാം?
പാടി നമുക്ക് സന്തോഷത്തെ സ്തുതിക്കാൻ ദൈവത്തെ സ്തുതിക്കാൻ ഒക്കെ നിങ്ങൾക്ക് ദൈവം അവസരം ഒരുക്കട്ടെ. വെറ്റി മേൽ വെറ്റി നമുക്ക് ഇപ്പോഴും വിജയത്തിന്റെ മേൽ വിജയം തരികയാണ്. വിജയം ഒരു പ്രാവശ്യം പ്രാപിച്ചു എന്നത് മാത്രമല്ല, വീണ്ടും വീണ്ടും എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വിജയം നേടാൻ കഴിയും. ആ യേശുവിന്റെ കൂട്ടുകൂടാൻ എത്ര റെഡിയാണ്? ഓക്കെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കപ്പോ ഈ പാട്ടൊന്ന് പാടി നോക്കാം അല്ലേ, ഒന്ന് നമുക്ക് ചേർന്ന് പാടി നോക്കാം. നല്ലൊരു ആക്ഷൻ ഉണ്ട് നമുക്ക് ഈ പാട്ട് ചേർന്ന് പാടുമ്പോൾ തന്നെ. പ്രിയ അങ്കിൾ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ കാണിച്ചു തരും, നമുക്ക് ചേർന്ന് പഠിക്കാം. കൂട്ടുകാർ റെഡിയാണോ? എല്ലാവരും എല്ലാവരും റെഡിയാണോ? ഓക്കെ, നമുക്ക് ചേർന്ന് നമുക്ക് ഈ പാട്ടിന്റെ ഒരുമിച്ച് പാടുകയും ഒപ്പം ചേർന്ന് നമുക്ക് ആക്ഷൻ കാണാം. എല്ലാവർക്കും അതിനായിട്ട് ഒരുങ്ങി കാണാം. ദൈവം സഹായിക്കും. സന്തോഷമാടി പാടുവോ, വെറ്റി മേൽ വെറ്റി തന്നാരേ. നാങ്കൾ യേശുവിൻ പിള്ളേ, കവലേ എങ്ങൾക്കില്ലേ, സന്തോഷമാടി പാടുവോ, വെറ്റി മേൽ വെറ്റി തന്നാരേ. എങ്ങനെയുണ്ട്? ഒന്ന് ചേർന്ന് കൈടിച്ചെല്ലാവരുമൊക്കെ. വളരെ നല്ല പാട്ടാ അല്ലേ, നല്ല ചെറിയ സിമ്പിൾ ആക്ഷൻ അല്ലേ. നമുക്കൊന്ന് ചേർന്ന് പഠിക്കാൻ പോവുകയാണ്. എല്ലാ കൂട്ടുകാരും ഇരിക്കുന്ന സ്ഥാനത്ത് നിന്നും സാറേ എഴുന്നേക്കും അല്ലേ, പെട്ടെന്ന് എഴുന്നേക്കും, പെട്ടെന്ന് ചാടി എഴുന്നേക്കുന്നു. ഓക്കെ, വേഗം എഴുന്നേൽക്കുന്നു. ഒരുമിച്ച് ചേർന്ന് ആക്ഷനിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് ജിഞ്ചിക്ക് കാണിക്കുന്നത് നോക്കി. ജിഞ്ചിക്ക് ജിഞ്ച എങ്ങനെയാണ്? സന്തോഷമാടി പാടുവോ, വെറ്റിമേ വെറ്റി തന്നാരേ. നാങ്കൾ യേശുവിൻ പിള്ളേ, കവലേ എങ്ങൾക്കില്ലേ, സന്തോഷമാടി പാടുവോ, വെറ്റിമേ വെറ്റി തന്നാരേ. ജിഞ്ചിക്ക് ജിഞ്ച ജിഞ്ചിക്ക് ജിഞ്ച ജിഞ്ചിക്ക് ജിഞ്ച ജിഞ്ചിഞ്ച ജിഞ്ചിക്ക് ജിഞ്ച ജിഞ്ചിക്ക് ജിഞ്ച ജിഞ്ചിക്ക് ജിഞ്ച ജിഞ്ചിഞ്ച. എല്ലാവർക്കും ആക്ഷൻ ഇഷ്ടപ്പെട്ടോ? പെട്ടെന്ന് ആക്ഷൻ പഠിച്ചു, പെട്ടെന്ന് പഠിച്ചു അല്ലേ. നല്ല കൂട്ടുകാരാ, എല്ലാ കൂട്ടുകാരും നല്ലൊരു കഴിച്ചേർന്ന് കഴിച്ച് നല്ല കൂട്ടുകാരാ. ഓക്കെ, അപ്പൊ എല്ലാ നല്ല കൂട്ടുകാരാണ്, നല്ല ആക്ഷൻ പഠിച്ചു കഴിഞ്ഞു. നമ്മളൊരുമിച്ച് ചേർന്ന് ഒരിക്കൽ കൂടി നമ്മൾ പാടി നോക്കാൻ പോവുകയാണ്. റെഡിയാണോ കൂട്ടുകാർ? എല്ലാവരും സന്തോഷമാണോ? ഓക്കെ, നമ്മൾ ഒരുമിച്ച് ചേർന്ന് പോകുന്നു. പാട്ട് പാടി പാടുകയും ഒപ്പം നമ്മൾ ചേർന്ന് ഒരുമിച്ച് ആക്ഷൻ കളിക്കുന്നു. റെഡി, വൺ ടു ത്രീ ഗോ. സന്തോഷമാടി പാടുവോ, വെറ്റിമേ വെറ്റി തന്നാരേ. നാങ്കൾ യേശുവിൻ പിള്ളേ, കവലേ എങ്ങൾക്കില്ലേ, സന്തോഷമാടി പാടുവോ, വെറ്റിമേ വെറ്റി തന്നാരേ. ഓക്കെ, ഇഷ്ടമായോ പാട്ട്? ആക്ഷൻ ഇഷ്ടമായോ? ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ ഈ ആക്ഷൻ പഠിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം. ഓക്കെ, പഠിപ്പാൻ ദൈവം സഹായിക്കട്ടെ. പഠിതുപോലെ യേശുവിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തോ ഇല്ല, ദുഃഖിക്കാനോ സന്തോഷിപ്പാൻ മാത്രമേ പോവുകയുള്ളൂ. ദുഃഖിക്കാനോ കരേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഇല്ല. അപ്പൊ യേശുവിൻ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും എന്തുകൊണ്ട് സന്തോഷമുണ്ട്? മാത്രമല്ല വിജയത്തിന്റെ മേൽ ഒന്നുറക്കെ പറഞ്ഞു, വിജയത്തിന്റെ മേൽ വിജയമുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു, ഗോഡ് ബ്ലസ് യു. ഓക്കെ, ബൈ ബൈ, ബൈ ബൈ. കൂട്ടുകാരെ,
നിനക്ക് ആക്ഷൻ ഇഷ്ടമായില്ലേ? റൂബി നിനക്ക് ഇഷ്ടമായോ? എല്ലാരും സൂപ്പർ ആയിട്ട് ആക്ഷൻ കളിച്ചു, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അല്ലേ? ആ ഇഷ്ടമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കത് കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആ മോക്ക് കാലിന് വയ്യല്ലേ? എനിക്ക് ഒത്തിരി ആഗ്രഹം കളിക്കണം, ഞാൻ എന്ത് ചെയ്യണം? നമ്മുടെ കൂട്ടുകാരല്ലേ അവിടെ കളിക്കാൻ റെഡിയാ നിക്കുവല്ലേ. കൂട്ടുകാരെ, നിങ്ങൾ റൂബിക്ക് കളിച്ചു കാണിക്കത്തില്ലേ? നിങ്ങൾ കളിച്ചു കാണിക്കും. മുഖം കണ്ടാൽ അറിയാം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് ആ ഡാൻസ്. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട്. ആ കൊച്ചു കൂട്ടുകാർ നല്ലപോലെയല്ലേ കളിച്ചേ? അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒക്കെ ഒത്തിരി ഉണ്ടോ? റൂബി, നിനക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടല്ലേ? എനിക്ക് ടൂട്ടുണ്ട്, മോട്ടുണ്ട്, കുട്ടുണ്ട്, കിട്ടുണ്ട്. ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. എനിക്കും ഉണ്ട് ഒത്തിരി ഫ്രണ്ട്സ്. നല്ലൊരു ഫ്രണ്ട് വരുന്നുണ്ട്. ആ ഫ്രണ്ടിനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ റൂബി? ആരാ ഫ്രണ്ട്? എനിക്ക് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പറ്റിയ ഫ്രണ്ട്സ് അല്ലാണോ? ആണല്ലോ, നല്ലൊരു ഫ്രണ്ടാ. കൂട്ടുകാരെ, നിങ്ങൾക്കും ആ ഫ്രണ്ടിനെ കാണാൻ ആഗ്രഹമില്ലേ? അപ്പൊ നമുക്ക് ആ ഫ്രണ്ടിനെ ഒന്ന് കണ്ടാലോ? കാണാം. അപ്പോ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം, കൂട്ടുകൂടാം. ഹായ് കൂട്ടുകാരെ, എല്ലാവരും വന്നല്ലോ. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണല്ലോ. നീയും സന്തോഷമാണല്ലേ? ഓക്കെ, എന്താ നിന്റെ സന്തോഷത്തിന്റെ പ്രത്യേകത? യേശു നിന്നിലുണ്ട്. ഓ, യേശു നിന്നിലുണ്ട്. ഹീസ്ത എന്ന് ഉദ്ദേശിച്ച്? കർത്താവിനെ കുറിച്ചാണോ? എന്താ നീ പറയാൻ വന്നത്? ഹീസ് ദ ലിവിങ് ആൻഡ് ലവിങ് ഗോഡ് എന്നാണ് അവൻ പറഞ്ഞത്. അവൻ ജീവിക്കുന്ന, സ്നേഹിക്കുന്ന നല്ലൊരു കർത്താവെന്നാണ് ടോണി പറഞ്ഞത്. അങ്ങനെയാണോ? ആ ഓക്കെ. അപ്പം നമ്മെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി ജീവിക്കുന്ന, നമ്മൾ തകരാതിരിക്കാൻ വേണ്ടി യേശു കർത്താവ്, നമ്മുടെ തകർച്ചയെ ഉയർച്ചയാക്കാൻ വേണ്ടി യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അത് നിങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു. ഓ, നീ വിശ്വസിക്കുന്നുണ്ട് അല്ലേ. അപ്പം നീ രണ്ട് കാര്യമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. മൂന്നാം എന്താ പറയുന്നത് ഉള്ളത്? ടു ഫോളോ ജീസസ് ക്രൈസ്റ്റ് മിയർലി. ഓ, ടു ഫോളോ ജീസസ് ക്രൈസ്റ്റ് മിയർലി എന്നാ പറഞ്ഞു. അതിൻ്റെ അർത്ഥം നിനക്കറിയാം? ഞാൻ പറയാം. ഓക്കെ, ദൈവത്തെ നമ്മൾ, ദൈവത്തെ യേശു കർത്താവിനെ മാത്രം നമ്മൾ അനുഗമിക്കുക. അവനെ മാത്രം നമ്മൾ അനുഗമിക്കേണ്ടതാണ്. കാരണം യേശു കർത്താവ് മാത്രമാണ് നമ്മുടെ ദൈവം. ഓ, ദൈവം. അപ്പോൾ യേശു കർത്താവിനെ നമ്മൾ അനുഗമിക്കേണ്ട പോലെ അനുഗമിക്കുക. മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ടോണി? ഓക്കെ, എന്തോ ഒന്നാമത് നീ പറഞ്ഞേ ഓർമ്മിച്ചെന്ന്? ടു നോ. ഓക്കെ, ടു നോ ജീസസ് ക്രൈസ്റ്റ് ക്ലിയർലി. രണ്ട് ഏതായിരുന്നു? ടു ലവ് ജീസസ് ക്രൈസ്റ്റ് ഡിയർലി. ടു ഫോളോ ജീസസ് ക്രൈസ്റ്റ് മിയർലി. ഓ, മിയർലി. ടു ഫോളോ ജീസസ് ക്രൈസ്റ്റ് മിയർലി. അപ്പോൾ യേശു ക്രിസ്തുവിനെ അറിയേണ്ട പോലെ അറിയുക, അവനെ സ്നേഹിക്കേണ്ട പോലെ സ്നേഹിക്കുക, അവനെ മാത്രം അനുഗമിക്കുക. ഇതാണ് ടോണിക്ക് ഇന്ന് നിങ്ങളോടുള്ള പറയാനുള്ള സന്ദേശം. ഓക്കെ, അതനുസരിച്ച് ജീവിക്കുക. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ആ ഫ്രണ്ടിനെ ഇഷ്ടമായില്ലേ? റൂബി, നിനക്ക് ഇഷ്ടമായോ ഫ്രണ്ടിനെ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്നോടിപ്പോ എന്നും ഫോൺ വിളിക്കുമല്ലോ, സംസാരിക്കുമല്ലോ. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. ആണോ? അതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ എന്നെ ഇടയ്ക്കൊക്കെ വിളിക്കാറുള്ളല്ലോ. അതങ്ങനെ, എനിക്ക് ആ ഫ്രണ്ടിനെ ആണ് ഇഷ്ടം. ഞാൻ മിണ്ടത്തില്ലപ്പോ. ഇനി എന്നും എന്നെ വിളിക്കണം. ആ കുട്ടിയും വിളിച്ചോ കേട്ടോ. കൂട്ടുകാരെ, ഇവള് നല്ല ഫ്രണ്ട് ആ കൊച്ചിനോട്. അപ്പൊ നിങ്ങൾക്കും ആ കൊച്ചിനെ ഭയങ്കര ഇഷ്ടമായില്ല? ആ കുട്ടി വലിയ ഇഷ്ടമായില്ലേ? എനിക്കും വലിയ ഇഷ്ടമായി. കൂട്ടുകാരെ, നിങ്ങക്ക് മാജിക് വലിയ ഇഷ്ടമല്ലേ? റൂബി, നിനക്ക് മാജിക് ഇഷ്ടമല്ലേ? മാജിക് ചെയ്യാൻ അറിയാവോ? എനിക്കറിയത്തില്ല. അയ്യോ, എനിക്കും അറിയത്തില്ല. കൂട്ടുകാരെ, നിങ്ങൾക്കും മാജിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? നിങ്ങളും പൊടി മാജിക് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കൊരു നല്ല മാജിക്കും പഠിക്കാം. ഇവിടെ ഇപ്പൊ മാജിക് കാണിക്കും. മാജിക്ക് നമുക്ക് കണ്ടാലോ? കൂട്ടുകാരെ, അപ്പൊ നല്ലൊരു മാജിക്ക് കാണാം. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. മാജിക് ടൈം. ഹായ് കൂട്ടുകാരെ, മാജിക്കിന്റെ വിസ്മയ ലോകത്തേക്ക് വീണ്ടും നിങ്ങളെ ക്ഷണിക്കുകയാണ്. രസകരമായ മാജിക്കൽ കാണാനും അതിനേക്കാൾ ഉപരി മാജിക്കിലൂടെ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. കൂട്ടുകാരെല്ലാവരും, അവിടെ ഇവിടെ നോക്കിയിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇവിടേക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, ഞങ്ങൾ മാജിക്കിലേക്ക് പോവുകയാണ്. പക്ഷേ അതിനു മുൻപൊരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ തവണ ഞങ്ങളൊരു കാര്യം ഒരു പറഞ്ഞിരുന്നു, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്നല്ലേ. നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിച്ചു തുടങ്ങി? ഓക്കെ, ചില കൂട്ടുകാർ കൈ ഉയർത്തി. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ചു തുടങ്ങാത്ത കൂട്ടുകാർ വീണ്ടും ഇന്ന് മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. വീണ്ടും അർത്ഥവത്തായ രസകരമായ ഒരു മാജിക്കുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ചിലരുടെ എല്ലാം ജീവിതത്തിൽ വളരെ നന്നായി ജീവിച്ചു പോകുന്ന അവസ്ഥയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കടന്നു വന്നാൽ
എന്തെങ്കിലും ഒരു പ്രോബ്ലം കടന്നു വന്നാൽ അവർ പെട്ടെന്ന് നിരാശരാകും അല്ലേ. പക്ഷെ നമ്മുടെ ജീവിതം ഒരിക്കലും അങ്ങനെ നിരാശയിലേക്ക് വീഴുവാൻ ഇടവരുത്തരുത്. നിങ്ങൾ നോക്കുക, ഞാനിവിടെ മനോഹരമൊരു കർച്ചീഫ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇത് വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ പ്രദാനം ചെയ്യുകയാണ്. നോക്കുക, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അല്ലേ. ചില ആളുകളുണ്ട് നന്ന സുഖകരമായി ജീവിച്ചു പോകുമ്പോൾ, സന്തോഷത്തോടെ ജീവിച്ചു പോകുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ രോഗങ്ങൾ കടന്നു വരാം. ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റ് രൂപത്തിലായിരിക്കും പ്രശ്നങ്ങൾ കടന്നു വരും അല്ലേ. എങ്ങനെയായാലും നമ്മുടെ ജീവിതം തകരുവാൻ, നിരാശയിലാകുവാൻ അത് മതി. എന്നാൽ നിങ്ങൾ നോക്കുക, നമ്മുടെ ജീവിതം ഏതവസ്ഥയിലായിരുന്നാലും അതിനെ പുതുമയിലേക്ക് അല്ലെങ്കിൽ പഴയ അവസ്ഥയിലേക്ക് മടക്കി കൊണ്ടുവരാൻ, അതിനേക്കാളും നല്ല രീതിയിൽ കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ മാജിക്കോട് കാണാൻ പോകുന്നത്. നിങ്ങൾ നോക്കുക, വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ പ്രദാനം ചെയ്യുന്നു. എന്നാൽ നോക്കുക, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ചില പ്രശ്നങ്ങൾ കടന്നു വരുന്നു എന്നതിൻ്റെ പ്രതീകമായി നോക്കുക, ഞാനിതിനെ മുറിക്കാൻ പോവുകയാണ്. ഓക്കെ, ചില കൂട്ടുകാർ പറയുമോ അങ്ങളെ അത് മുറിച്ച് കളയണോ. തീർച്ചയായിട്ടും നോക്കുക, നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുന്നത് അല്ലേ, വളരെ യാദൃശ്ചികമാണ്. എന്നാൽ നിങ്ങൾ നോക്കുക, ഈ കർച്ചീഫ് ഞാൻ മുറിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രശ്നം. ഓക്കെ, പലപ്പോഴും ചില ആളുകൾ എന്ത് ചെയ്യും, ജീവിതത്തിൽ ചെറിയൊരു തോൽവി വന്നാൽ, ഒരു വിഷയത്തിന് പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യും, ഉടനെ ആത്മഹത്യയിലേക്ക് തിരിയും. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരിക്കലും ചെയ്യരുത്. എന്നാൽ നോക്കുക, ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ കടന്നു വരികയാണ്. അതിൻ്റെ പ്രതീകമായി ഞാൻ വീണ്ടും അതിനെ മുറിക്കുകയാണ്, ജീവിതത്തിലെ അടുത്ത പ്രശ്നം. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ തുടർച്ചയായി വീണ്ടും പ്രശ്നങ്ങൾ രോഗത്തിൻ്റെ രൂപത്തിൽ, ദാരിദ്ര്യത്തിൻ്റെ രൂപത്തിൽ, അങ്ങനെ പല രീതിയിൽ കടന്നു വരും. നോക്കുക, ഒരു തകർക്കപ്പെട്ട മനുഷ്യനെ പ്രദാനം ചെയ്യുകയാണ് ഈ കർച്ചീഫ്. ഓക്കെ, എന്നാൽ പ്രിയ കൂട്ടുകാരെ, പലപ്പോഴും ജീവിതം ഇങ്ങനെ അവസ്ഥയിലാകുമ്പോൾ, ഈ ഒരു അവസ്ഥയിലാകുമ്പോൾ പലരും ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നു. ജീവിതത്തിന് ഒളിച്ചോടാൻ ചിലർ ശ്രമിക്കും അല്ലേ. എന്നാൽ വാസ്തവത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നാം ദൈവത്തോട് പറയുക, ദൈവമേ എനിക്ക് സഹിക്കുവാനുള്ള ശക്തി തരണമേ, ഇതിലൊരു മാറ്റം എനിക്ക് തരണമേ. വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധി കടന്നു വരുമ്പോൾ നിങ്ങൾ ആരും നിരാശരാകരുത്. എന്ത് ചെയ്യണം? ദൈവമേ ഇതെൻ്റെ നന്മയ്ക്കായി എന്ന് ഞാൻ അറിയുന്നു എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ നോക്കുക, ഈ മനുഷ്യൻ്റെ ജീവിതം ഇപ്പോൾ തകർക്കപ്പെട്ട അവസ്ഥയിലാണ്. ഒരിക്കലും കരകയറുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ പൂർവ്വസ്ഥിതി മടങ്ങി വരുവാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ കൊച്ചു ജീവിതത്തെ നാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ ദൈവം എങ്ങനെയാണ് അതിനെ മാറ്റം വരുത്തുക എന്നാണ് നമ്മൾ ഈ മാജിക്കിലൂടെ കാണാൻ പോകുന്നത്. നിങ്ങൾ നോക്കുക, അതിനുവേണ്ടി എൻ്റെ കയ്യിൽ ശൂന്യമായൊരു ബാഗ് ഉണ്ട്. ഓക്കെ, ഈ തകർക്കപ്പെട്ട മനുഷ്യൻ്റെ പ്രതീകമായി കർച്ചീഫ് ഞാൻ ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. നോക്കുക, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന ആദ്യം എത്ര രസമായിരുന്നു അല്ലേ. പലപ്പോഴും നമ്മുടെയും ജീവിതം എങ്ങനെയാണ്, പഴയ കാലങ്ങളെ ഓർത്ത് നമ്മൾ പറയും എത്ര സന്തോഷമായിരുന്നു, എത്ര സുന്ദരമായിരുന്നു, എത്ര മനോഹരമായിരുന്നു അല്ലേ. എന്നാൽ ഇപ്പോൾ നോക്കുക, ജീവിതത്തിലെ ഓരോ കഷ്ടങ്ങളും രോഗങ്ങളും വേദനകളെല്ലാം കടന്നു വന്നപ്പോൾ ജീവിതം താറുമാറായിരിക്കുകയാണ്. പ്രിയ കൂട്ടുകാരെ, നോക്കുക, ഞാൻ ഈ ഒരു ബാഗിനകത്തേക്ക് ഇതിൽ ഇടുകയാണ്. എന്ന് വെച്ചാൽ തകർക്കപ്പെട്ട ജീവിതം തകർക്കപ്പെട്ട ഈ മനുഷ്യൻ തൻ്റെ ജീവിതം ഇപ്പോൾ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ദൈവമേ എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്തണമേ, എൻ്റെ ജീവിതത്തിൻ്റെ പഴയ അവസ്ഥയിലേക്ക് മടക്കിക്കൊണ്ടുപോകണേ, എൻ്റെ ജീവിതം പൂർവ്വസ്ഥിതിയിലാക്കി തരണമേ, എൻ്റെ ഈ തകർക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മാറ്റം തരണമേ, ദൈവത്തോട് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമുക്ക് നോക്കാം, തൻ്റെ കൊച്ചു ജീവിതത്തെ, തകർക്കപ്പെട്ട ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ ദൈവം എങ്ങനെയാണ് അതിനെ മാറ്റം വരുത്തിയത്? കൂട്ടുകാരത് കാണാൻ തയ്യാറാണോ? അങ്ങനെ വളരെ ശ്രദ്ധയോടെ ഇവിടേക്ക് നോക്കുക, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം എന്ത് മാറ്റമാണ് വരുത്തിയത്? ഓക്കെ, നമുക്ക് നോക്കാം ഒരു നിമിഷം. 1, 2, 3 നിങ്ങൾ നോക്കുക, ആ വ്യക്തിക്ക് എന്ത് മാറ്റം ഇവിടെ സംഭവിച്ചു. ഓക്കെ, നിങ്ങൾ നോക്കുക, എന്തായി തീർന്നു? അദ്ദേഹത്തിൻ്റെ ജീവിതം ഇതാ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നാം ആദ്യം കണ്ടതുപോലെയല്ല, മറിച്ച് എന്തായി തീർന്നു? തൻ്റെ ജീവിതം മുൻപെങ്ങനെയായിരുന്നോ ആ മനോഹരമൊരവസ്ഥയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിഞ്ഞു. പ്രിയ കൊച്ചു കൂട്ടുകാരെ, ഞങ്ങൾ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിൽ പലരും നിരാശരായിരിക്കും അല്ലേ. ഒരുപക്ഷെ ചെറിയ രോഗമായിരിക്കാം, വീട്ടിൽ ദാരിദ്ര്യാവസ്ഥയായിരിക്കാം, ഒരുപക്ഷെ വീട്ടിലെ സമാധാനമില്ലായ്മയായിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ള അവസ്ഥ അറിയുന്നത് ആരാണ്? ആരാണ്? ഒരുപക്ഷെ നമ്മുടെ കൂട്ടുകാർ അറിയില്ലായിരിക്കാം, നമ്മുടെ മാതാപിതാക്കൾ അറിയില്ലായിരിക്കാം, നിങ്ങളുടെ അയൽവാസികൾ അറിയില്ലായിരിക്കാം. പക്ഷേ നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ടല്ലേ, നമ്മയെല്ലാം സൃഷ്ടിച്ച, നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിത്തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ജീവിതത്തെ വീണ്ടും മനോഹരമാക്കി തീർക്കുവാൻ ആ ദൈവത്തിന് കഴിയും. ഓക്കെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്തയാഴ്ച മനോഹരമായ, രസകരമായ ഒരു മാജിക്കുമായിട്ട് അങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.
കൂട്ടുകാരെ, നിങ്ങൾക്ക് മാജിക് ഇഷ്ടമായോ? റൂബി, നിനക്ക് മാജിക് ഇഷ്ടമായോ? എനിക്ക് ഇഷ്ടമായി. ഞാൻ മാജിക് കാണിച്ച് അങ്ങളോട് പറഞ്ഞു എന്റെ കാൽ നേരെയാക്കണം. പക്ഷെ അങ്കിളും പറഞ്ഞു ഒത്തിരി പ്രാർത്ഥിച്ചാൽ മതി കാൽ നേരെയാവുമെന്ന്. അങ്കിള് പറഞ്ഞ കറക്റ്റ് ആണ്. മോള് പ്രാർത്ഥിച്ചാൽ മോളുടെ കാലിന്റെ എല്ലാ അസുഖവും ദൈവം മാറ്റി തരും കേട്ടോ. എല്ലാ കൂട്ടുകാരും പ്രാർത്ഥിച്ചാൽ എല്ലാവരുടെ അസുഖം മാറി കിട്ടുമോ? പിന്നെ കിട്ടുമല്ലോ കൂട്ടുകാരെ. നിങ്ങൾക്ക് എന്ത് കഷ്ടത വന്നാലും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി, അത് ഉടനെ ദൈവം സാധിച്ചു തരും. കൂട്ടുകാരെ, നല്ല ടാലന്റ് ഉള്ള കുട്ടികൾ ഇവിടെ നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. കൂട്ടുകാരെ, നിങ്ങൾക്കും ഇല്ല നല്ല ടാലന്റ് ഒക്കെ? നല്ല ടാലന്റ് ഉള്ള പിള്ളേരെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ ആവണമെന്ന് വലിയ ആഗ്രഹമല്ലേ? അപ്പൊ നമുക്ക് ടാലന്റ് ഉള്ള ഒരു കുഞ്ഞുങ്ങളെ കണ്ടാലോ? റൂബിക്ക് കാണാൻ ആഗ്രഹമില്ലേ? ഉണ്ട്, എനിക്ക് എപ്പോഴും കാണാൻ ടാലന്റ് ഉള്ള പിള്ളേരെ. കൂട്ടുകാരെ, അപ്പൊ നമുക്ക് അവരെ കാണാൻ പോവാം. അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. കുഞ്ഞിത്താരങ്ങൾ. കുഞ്ഞിത്താരങ്ങൾ. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അസഹിഷ്ണുത, കോപം, വിദ്വേഷം ഒക്കെ വളർന്ന അശാന്തി പടരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. എങ്ങും എവിടെയും പ്രശ്നങ്ങൾ. ഇതിനൊരു പരിഹാരത്തിനായി വേവലാതി കൊള്ളുന്നവർ വളരെയാണ്. ഇവിടെ സൗമ്യതയുടെ പ്രസക്തി വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ സൗമ്യത എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എത്ര സന്തോഷകരമാണ്. ഭാരതീയ സങ്കല്പം തന്നെ സൗമ്യം, ദീപ്തം, സുന്ദരം എന്നാണ്. സൗമ്യത പ്രകാശപരവും സൗന്ദര്യപരവുമാണ്. സൗമ്യത വെടിഞ്ഞ് ശാപവാക്ക് മുഴക്കുന്ന മുനിശ്രേഷ്ഠന്മാരും ദേവന്മാരും വരുന്ന പ്രശ്നങ്ങൾ ഭാരതീയ പുരാണങ്ങളിൽ ഒട്ടനവധിയാണ്. സഹിഷ്ണുതയെക്കുറിച്ച് വാചാലരാകുന്നവർ പോലും പെട്ടെന്ന് ദേഷ്യത്തിന് അടിമയാകുന്നു. ക്രിസ്തീയ തത്വചിന്തയിൽ സൗമ്യതയുടെ ആൾ രൂപമാണ് വിശുദ്ധ ദൈവമാതാവ്. മനുഷ്യ ജീവിതത്തിൽ നാം ആർജിക്കേണ്ട ഗുണങ്ങൾക്കെല്ലാം ഉത്തമ മാതൃകയാണ് വിശുദ്ധ കന്യമറിയ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് സൗമ്യതയോടെ പറയുന്ന വിശുദ്ധ കന്യമറിയ. അതിലൊക്കെ ഉപരിയായി പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശു ക്രിസ്തു എന്നത് വിസ്മരിക്കുന്നില്ല. ക്രിസ്തു യേശു തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ തന്നെ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിപ്പിൽ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് വിധേയപ്പെടുകയും അവനെ അനുസരിച്ച് തന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരിൽ തീർച്ചയായും ഈ സ്വഭാവം താനെ കണ്ടെത്തുവാൻ കഴിയും. ഇഹത്തിൻ്റെയുടേവൻ സൗമ്യനായി കഴുതപ്പുറത്ത് എഴുന്നള്ളി. എന്നാൽ ഇന്നത്തെ തലമുറ അഹന്തയുടെ തേയിലേറി നടക്കുന്നു. വിശുദ്ധ പൗത്രോസ് ലീഹ പറയുന്നു, ക്ഷയിക്കാത്ത ആഭരണമാണ് വിനയമെന്നുള്ളത്. തന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന്റെ വിമോചന ദൗത്യമേൽപ്പിക്കുമ്പോൾ ഞാൻ വിക്കനും അശക്യത്തിനുമാണ് എന്ന് വിലപിക്കുന്ന മോശ. ഭൂതലത്തിലെ സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു മോശ. ദാവീദ് 25-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിലൂടെ നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു ന്യായത്തിൽ നടക്കുന്നതിന് വിനയം ആവശ്യമെന്ന്. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും താൻ അത്താണിയാണെന്ന് പ്രഖ്യാപിക്കുന്ന കർത്താവ് താൻ വിനയവും താഴ്മയും ഉള്ളവനാണെന്ന് പ്രഖ്യാപിക്കുന്നു. പൗലോസ് ലീഹ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുന്നു, ഇഹത്തിന്റെ ഉടയവൻ സൗമ്യനായി കഴുതപ്പുറത്ത് എഴുന്നള്ളി. എന്നാൽ ഇന്നത്തെ തലമുറ അഹന്തയുടെ തേയിലേറി നടക്കുന്നു. ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പഠിപ്പിക്കലും വസ്തുതകളും ഉൾക്കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകാൻ കഴിയണം. ചെറുപ്രായത്തിൽ തന്നെ വിനയം എന്ന സദ്ഗുണം നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായിരിക്കണം. മറ്റുള്ളവരുടെ മുൻപിൽ താഴ്മയോടെ എളിമയോടെ സംസാരിക്കുവാനോ പ്രവർത്തിക്കുവാനോ നമുക്ക് സാധിക്കുമോ? വിനയം ഏറ്റവും ശ്രേഷ്ഠകരമാണെന്ന് യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. വിനയവും എളിമയും ഒക്കെ കുറഞ്ഞിരിക്കുന്ന സൈബർ യുഗത്തിന്റെ ഈ കാലഘട്ടത്തിൽ ക്രിസ്തു യേശുവിന്റെ പാത നമുക്ക് പിന്തുടരാം. അതിലൂടെ ഒരു നവസമൂഹത്തിനായി യജ്ഞിക്കാം. ആയതിന് താത സുതാത്മാവാം സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. കരഞ്ഞൂടയോ
വർഷം തിമിത്താടി പുതിയ വർഷം തകർത്താടാൻ കൊഞ്ചം കൊഞ്ചം ജോലിയാക്കാൻ വീണ്ടും എത്തില്ലോ. കഴിഞ്ഞ വർഷം തിമിത്താടി പുതിയ വർഷം തകർത്താടാൻ കൊഞ്ചം കൊഞ്ചം ജോലിയാക്കാൻ വീണ്ടും എത്തില്ലോ. ബൈബിൾ വാസും സൂപ്പർ സോങ്സും ഗ്രാൻഡ് ഡാൻസും ഒന്നായി ചേർന്ന് വന്നല്ലോ. ബൈബിൾ വാസും സൂപ്പർ സോങ്സും ഗ്രാൻഡ് ഡാൻസും ഒന്നായി ചേർന്ന് വന്നല്ലോ. കുഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം ഇഷ്ടമായില്ലേ? നല്ല ടാലന്റ് ഉള്ള കുട്ടികളല്ലേ റൂബി? നിനക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമായി. അതിനകത്ത് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു, എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടമായി. ആണോ? എനിക്കും വളരെ ഇഷ്ടമായി കൂട്ടുകാരെ. നിങ്ങൾക്കും ഇഷ്ടമായില്ലേ? മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ശരി കണ്ട കൂട്ടുകാരെ. നിങ്ങൾക്ക് ഇവിടുത്തെ ആട്ടവും ഡാൻസും പാട്ടും കഥയും മാജിക്കും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? എനിക്കും ഒത്തിരി ഇഷ്ടമായി. എന്റെ കൊച്ചു കൂട്ടുകാരെ റൂബിക്കും ഇഷ്ടമായി. റൂബി നിനക്ക് ഇഷ്ടമായില്ലേ? ഒത്തിരി 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 കൂട്ടുകാരെ. നിങ്ങൾ ഇത് ദിവസവും കാണണം, നല്ല പ്രോഗ്രാം അല്ലേ? നിങ്ങളുടെ കൊച്ചുകുട്ടികളെ എല്ലാം വിളിച്ചോണ്ട് ഇരുത്ത് കാണണം കേട്ടോ. ഒത്തിരി ആക്ഷനും പാട്ടും കഥയും എല്ലാം പഠിക്കുകയും ചെയ്യാം, അത് കാണുകയും ചെയ്യാം. കൂട്ടുകാരെ, ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. റൂബി, നമുക്ക് പോയാലോ? ഇപ്പൊ പോണോ? പിന്നെ പോണ്ടേ? കൂട്ടുകാരെ എല്ലാം കണ്ടുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോവല്ലേ? എനിക്കും അങ്ങനെയുണ്ട്, പക്ഷെ പോയാലേ പറ്റൂ. കൂട്ടുകാരെ, അപ്പം ഞങ്ങള് ഇത് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത ദിവസം ഇതേ സമയം ഇതേ ഇടത്ത് തന്നെ വെച്ച് കാണുന്നവരെ, സൈനിങ് ഓഫ് ദ ബോർഡ് ആൻഡ് റൂബി. ബൈ.